ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതും ഉണ്ടോ എന്ന് വിളിക്കില്ല. കാലത്ത് നീ വരുന്നതിന് കുറച്ച് മുമ്പ് നിന്നെ അന്വേഷിച്ച അവന്മാർ മുറിയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ അവിടെയല്ല താമസം. നീ എന്താ പറയാത്ത? നീ എന്താ ചോദിക്കാ? ഞാൻ കണ്ട കോളിന് കുറെ കാലം കിടക്കേണ്ടതാ, ആരെയും വെറുപ്പിക്കണ്ട. ബാഗിനകത്ത് മൂടി വെക്കാനല്ല കാശും തന്ന് തന്നെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിയിരിക്കണേ. ആവശ്യത്തിന് കൊടുക്കാനാ. ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്ക. അയ്യോ എവിടക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ. ഫോൺ നമ്പറും ഇല്ല, അഡ്രസ്സും ഇല്ല. എന്താ കാര്യം? വർമ്മസാറ് ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കുക. ആൽഫി ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം. പറയുന്നത് കേൾക്ക, അല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ് അങ്ങേരെ വിഷമിപ്പിക്കരുത്. ഞാൻ ഫോന് പുണ്യം കിട്ടും. വാ. കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് വളർത്തിയ കുഞ്ഞാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന്. എന്റെ മോളെ കൈവിടരുത്. ഒന്ന് പറയൂ ഇരവി, എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ. പിണക്കവും പരിഭവവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം. വർമ്മസാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ട. അത് കേട്ടാ മതി എനിക്ക്. അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി പറയണടാ, നന്ദി. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ചന്ദ്രയ്ക്ക് രാവിലെ ആ ബോധം തെളിഞ്ഞത്. എല്ലാം കാണാം, എല്ലാം കേൾക്കാം, എല്ലാം മനസ്സിലാക്കാം, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക. ഒരു സ്ട്രേഞ്ച് കേസായിട്ടാ എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം. ഒരു മിറക്കിൾ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം, ചിലപ്പോ 4 വർഷമായി എന്നും വരാം. എല്ലാം തന്റെ കയ്യിലാണ്. ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നു, അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും. ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ. കൊച്ചെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും കൂടെ എന്നെ തെറ്റി. അയ്യോ എന്റെ മോളെ, എന്റെ മോളെ, എന്റെ മോളെ കിടക്കുന്നത് കണ്ടോ? അയ്യോ ബീ ക്വൈറ്റ്. എന്റെ മോളെ, അയ്യോ. ആ ഞാൻ DSP സത്യപാൽ. ആ ഉദയവർമ്മന്റെ അമ്മാവനാണ്. ആ ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു. അല്ലല്ലോ, പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസാ. ഞങ്ങളിങ്ങനെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതുപോലൊരു കേസ്? അല്ല ഇതുപോലല്ല. ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ടൊരുത്തൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നില്ലേ? ആ കോടതിയിൽ വരാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവന്റെ ഗതി എന്തായി? 5 വർഷം തടവും 10,000 രൂപ പിഴ. ഞാൻ പോട്ടെ, എനിക്ക് അല്പം പണിയുണ്ട്. എങ്ങോട്ടാ? ഓഫീസിലേക്ക്. അപ്പൊ ആൽഫ്രണ്ടിന് എന്തോ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെന്ന്? സ്വന്തമായിട്ട് ഓഫീസുണ്ട്. താമസം ഓഫീസിൽ തന്നെ. ഞങ്ങളൊക്കെ ഗസ്റ്റ് ഹൗസിലാ. ആൽഫ്രണ്ട് വേണേ അങ്ങോട്ട് വരാം. വളരെ വലിയ വീട്. ബിസിനസിന്റെ ആവശ്യത്തിന് ആൾക്കാർ വന്നും പോയി കാണാനും കേൾക്കാനും ഒക്കെ അവിടെ സൗകര്യമുണ്ട്. ഞാൻ പോട്ടെ. ആ ധൈര്യമായിട്ട് പോയിക്കോ. ചന്ദ്രന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ കൂടെ നമ്മളെല്ലാം അന്വേഷിച്ച് തേയില കച്ചവടവും തുണിക്കച്ചവടവും മില്ലും ഫാക്ടറിയും ഒക്കെ ആയിട്ട് പണം ചാക്ക് കണക്കിന് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാ. ആ പെണ്ണിനെ പറ്റി കാര്യമായിട്ട് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആൽഫി എന്നുള്ളൊരു പേരല്ലാതെ അവന്റെ ഉമ്മയാര് ബാപ്പയാര് കറുപ്പോ വെളുപ്പോ വീട് ഏത് കൂടേത് ഒന്നും ഒരുത്തനും അറിഞ്ഞുകൂടാ. 14-ാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓൻ ഇവിടെ നിൽക്കാതെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഓളെ ഒപ്പം എങ്ങനെയാന്ന് കണ്ടുപിടിച്ചാൽ മതി. 23 ലക്ഷം നമ്മളെ കീശ കിടക്കും മോനെ. ഓക്ക് വായി തുറക്കാൻ പറ്റാത്തിടത്തോളം കാലം ഒപ്പം അതല്ല നോക്ക് പറയാൻ പറ്റൂലല്ലോ. അതോടെ നമ്മളെല്ലാ കഷ്ടകാലവും തീരും മോനെ. പിന്നെ ആ കുള്ളം തടിയനില്ലേ, കഷണ്ടി ചെവി പൂടാ, അവൻ അയാള് വെറും ഡ്രൈവറല്ല. വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ മടുപ്പയാക്ക. അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാം. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? നീ പടച്ചവനെ കണ്ടിട്ടുണ്ടാ? ഇല്ല, കണ്ടിരുന്നെങ്കി ഒന്ന് ചോദിക്കായിരുന്നു. എന്തിനാ ഇങ്ങനെ എന്നെ പടച്ചു വിട്ടതെന്ന്? എന്നാ പടച്ചവനെ നമ്മള് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പലയിടത്തും വെച്ച്, പല രൂപത്തിൽ. ഒരിക്കല്
ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ 20 പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കരമാഷ രൂപത്തിൽ വന്ന് 20 പൈസ തന്ന്. പിന്നൊരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു. അങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോൻ വരിക. ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി. ഞമ്മള് പാതി പടച്ചോൻ പാതി എന്നാ, പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു, ഞമ്മളെ പാതി ഞമ്മള് ചെയ്യണം. നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടല്ലോ ഞമ്മളെ മാമ. അതൊക്കെ കുഞ്ഞു ചെകുത്താൻ, വലിയ മലയിടത്തിലെ ഉള്ളതുണ്ട്. അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത്. അപ്പൊ പടച്ചോനും കാണൂല, ആരും കാണൂല. ഞാൻ ഒറ്റയ്ക്ക് കയ്യും കാലും ഇട്ട് അടിക്കേണ്ടി വരും. ഓരോ പുലിവാലും കൊണ്ടുവന്നിരിക്കുന്നു. ഒരു കാര്യം ഇനി മറക്കല്ലേ, ആകെ മുങ്ങി നിക്ക നമ്മള്. നൂറെ, എനിക്ക് ആ പെങ്കൊച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല. ഓ, അതാണ് എനിക്ക് വിഷമം. നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല. എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചു തന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല. എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നൊന്തുവല്ലേ. ഞമ്മളെ ഞമ്മളെ പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ ഞമ്മളെ കാണിക്കാനുള്ളതല്ലേ. 23 ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാ മതി, എനിക്കിന്റെ കാശ് വേണ്ട. നീ വലിയ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിലും ആ പാവം മൈമുനേന്റെ 3000 രൂപയെങ്കിലും കൊടുത്തേക്കണം. എനിക്കവളെ കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല, ആ പാവത്തിന് പറ്റിച്ചാ നീ ഒരു കാലത്തും കൂടം പിടിക്കില്ല. ഞാനും നീ ആയിട്ട് ഇനി ഒരു ബന്ധവുമില്ല. കൊച്ചേ, നിനക്കെല്ലാം കാണാനും കേൾക്കാനും പറ്റുമെന്ന് എനിക്കറിയാം. അയാം അപ്പുക്കുട്ടൻ, എന്റെ പേര് അപ്പുക്കുട്ടൻ എന്നാ. വഴി വെച്ച് നാട്ടുകാരെല്ലാം കൂടെ നിന്നെ എന്റെ തലയെ വെച്ച് തന്നതാ ഇവിടെ കൊണ്ട് ഞാൻ ഇറക്കി. അതോടെ അവരെല്ലാം കൂടെ പിടിച്ച് എന്നെ നിന്റെ ഭർത്താവാക്കി. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഗതിയാ ഇപ്പൊ എന്റത്. അതുകൊണ്ട് സത്യം തുറന്ന് പറഞ്ഞേക്കാമെന്ന് കരുതിയാ ഇപ്പൊ ഞാൻ വന്നത്. അപ്പൊ ഇവിടെ ആരുമില്ല, എല്ലാരും നല്ല ഉറക്കം. നാളെ ഞാൻ വരും, ഉള്ള സത്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കും. കേട്ടില്ലല്ല, ഇപ്പൊ ഞാൻ പോന്നു. ഗുഡ് നൈറ്റ്. ഒരു പാവം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിനു കൊള്ളാതായപ്പോ മുങ്ങി രക്ഷപ്പെടാൻ നോക്ക. അങ്ങനൊന്നല്ല, പിന്നെ താനല്ലടോ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ മുമ്പ് ഒപ്പിട്ടത്. അതൊരു പെണ്ണുമ്പോൾ അവിടെ പെടാ ഇവിടെ പെടാ അവിടെ പെടാ എന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് പോയതാ. അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രല്ലേ? സൂത്രോ ദേവരാജി, മറ്റേ വർത്താനം പറയരുത്. എന്റെ പേര് കെ സി അപ്പുക്കുട്ടന്ന. കുറ്റപ്പെടുന്ന ചേരിൽ അപ്പുക്കുട്ടന്നാര്. തനിക്ക് വിശ്വാസമല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് SSLC ബുക്ക് നാളെ കൊണ്ട് കാണിച്ചുതരാം. അതിപ്പോ ഏത് ചേരിയിലും ഏത് പേരിലും ആർക്കും കിട്ടും. എന്നാലും കാര്യം ചെയ്യ്, അവന്റെ പേരെന്താ? ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നൊരു കള്ളാസ് ഉണ്ടാക്കിയിട്ട് താനാ അവളെ കെട്ടിയെന്ന് പറ. പോയി പണി നോക്കണോ? അപ്പൊ സത്യം പറയാൻ പോവാ. ഏ, സത്യം പറയാൻ പോവാ. അതെ, രാവിലെ ഞാൻ വരും, ഉള്ളതൊക്കെ എല്ലാരോടും അങ്ങ് തുറന്നു പറയും. അതോടെ ഏർപ്പാട് അങ്ങ് ക്ലോസ് ചെയ്യും. തനിക്ക് എന്താണോ വേണ്ടത്? ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ. എന്താണ് നിന്റെ അപ്പന്റെ പേര്? ഹരിചന്ദ്രൻ. അല്ല, ഗോവിന്ദൻ. പിന്നെ എന്താണ് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല്? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നെ ആൽഫി മോനെ, ഓ അപ്പുക്കുട്ടൻ നായരുടെ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. നീ പറഞ്ഞത് ശരിയാ, കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷേ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ സാറ് ബോധം കെട്ട് വീണത്. ആ ഷോക്കിൽ നിന്ന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല. ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തു. ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് സത്യം പറയണല്ലേ. ആ, നീ സത്യം പറഞ്ഞോ. ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, അങ്ങോട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ. നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടിപ്പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കും. അതുപോലെ അതിനിടെ ശരിക്കുള്ള വന്ന ഞാൻ കള്ളനാവില്ലേ? വരുന്നെങ്കിൽ എന്നെ വരണമായിരുന്നു. നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. ചന്ദ്രക്കുഞ്ഞു വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല. ഇനി അഥവാ വന്നാൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്നതെന്ന് പോരെ. ഒരു 3 ദിവസം നീ ഇവിടെ വരിക പോവാ, ചെയ്തല്ലാത്ത ഉപകാരല്ലേ. നീ വരുമോ? 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ സത്യം പറയും. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ആ എന്നാ ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ.